കോഴിക്കോട്ട് മാവോ ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത താഹ ഫസലിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. പോലീസ് പരിശോധനയ്ക്കിടെ താഹ ഫസൽ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. പോലീസ് മുദ്രാവാക്യം വിളി നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. താഹയുടെ ഉമ്മയും മുദ്രാവാക്യം വിളി നിർത്താൻ ആവശ്യപ്പെടുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുൻപാണ് ദൃശ്യമെടുത്തത്. ആ ദൃശ്യങ്ങളിൽ കാണാം. എങ്ങനെയുണ്ട് ശിവ, എഴുതിക്കോ. മുറി കൂട്ടിയിട്ട് പോകുന്നതിന്റെ കാര്യം മനസ്സിലായോ? അവന്റെ മുറിയിൽ നിന്ന് കിട്ടിയ ബുക്ക് കണ്ടോ? നിങ്ങൾ നോക്ക്. എന്താ ശത്രുവിനോട് നമ്മൾ വൃത്തിയാക്കണം അളവുകൾ. ദീപക് ധർമ്മണം ചെയ്യുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ? ഈ ദൃശ്യങ്ങൾ എപ്പോൾ പകർത്തിയതാണ്? ഇതിന്റെ വിവരങ്ങൾ എന്താണ്? ഹർഷൻ, ഇത് പോലീസ് അറസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള, ഒരുപക്ഷെ സെർച്ച് നടക്കുമ്പോഴുള്ള ദൃശ്യങ്ങളാണ്. പോലീസ് വളരെ കരുതലും താഹയെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24-ലൂടെയും വിവിധ മാധ്യമങ്ങളിലൂടെയും ഇപ്പോൾ പുറത്തു വരുന്നതും. ആ ദൃശ്യങ്ങളിൽ താഹ മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ ശബ്ദം കേൾക്കാം. താഹയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ലഘുലേഖകയും പുസ്തകങ്ങളും പോലീസ് പ്രദർശിപ്പിക്കുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്, പറഞ്ഞത് മനസ്സിലായോ, എന്താണ് മകൻ വായിച്ചിരുന്ന പുസ്തകങ്ങളെന്ന് കണ്ടോ എന്നൊക്കെ പോലീസ് ചോദിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ആ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ പോലീസ് പകർത്തിയതാണോ അതോ താഹയുടെ സഹോദരൻ പകർത്തിയതാണോ? ദീപക്, ആ രണ്ട് ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. താഹയുടെ കുടുംബം പറഞ്ഞിരുന്നത് താഹയുടെ സഹോദരൻ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്, അതും ഉണ്ട് എന്നാണല്ലോ. ഇത് ഏത് ദൃശ്യമാണ് ദീപക്, കേൾക്കാമോ? ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, പോലീസ് വളരെ കരുതലോടുകൂടി നീങ്ങി എന്ന് വേണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകാൻ. രണ്ടാമത്തെ കാര്യം, ഇതിൽ താഹയുടെ, അതായത് ഈ കേസിലെ ഏറ്റവും പ്രധാന പ്രതികളിൽ ഒരാളായി, ഒരാളെ കിട്ടാനുണ്ട്, മറ്റൊരാളായി ഒരുപക്ഷെ ഈ കേസിൽ ഏറ്റവുമാവാൻ സാധ്യതയുള്ള എന്നുള്ള നിലയിൽ താഹയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് സൂചന. ഈ താഹയുടെ വീട്ടിൽ പുലർച്ചെ 3 മണിക്ക് നടന്ന റെയ്ഡിന്റെ ദൃശ്യങ്ങളാണിത്. ആ ഘട്ടത്തിൽ താഹ വളരെ ഉറക്കെ ശബ്ദത്തിൽ മാവോയിസ്റ്റ് സിന്ദാബാദ് വിളിക്കുന്ന ആ ദൃശ്യങ്ങളാണ് വന്നത്. മാത്രവുമല്ല, ആ സമയത്ത് പോലീസ് ഇവരോട് വായടക്കാൻ വേണ്ടി താഹയോട് ആവശ്യപ്പെടുന്നു. മറ്റൊരു കാര്യം, താഹയുടെ ഉമ്മ ഇവന്റെ അരികിലേക്ക്, പോലീസ് വണ്ടിയുടെ അരികിലേക്ക് ഓടി വന്നുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വിടില്ലേ, നീ ഞങ്ങളെ കൊന്നേ തീരുള്ളോ എന്ന് ചോദിക്കുന്നതും ആ ശബ്ദത്തിൽ വ്യക്തമാണ്. ഇത് ചുരുക്കത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഇപ്പോൾ നിയമസഭ നടക്കുന്ന ഒരു വേള കൂടിയാണ്, പോലീസ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് വളരെ കൃത്യമായി പോലീസിന് ഒരു പ്രതിരോധം തന്നെയാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം പുലർച്ചെ നടക്കുന്ന റെയ്ഡ് പൂർണ്ണമായും ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ ആഗ്രഹമാവുന്നു, ആ വിളിക്കുന്നത് പോലീസ് പോലീസ് അതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. ഈ ഘട്ടത്തിൽ ഓടി വന്നുകൊണ്ട് അതിനെ എതിർക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലുള്ള പോലീസ് സംഭാഷണങ്ങളെല്ലാം തന്നെ നമുക്ക് അത് കൃത്യമായി വ്യക്തമാകുന്ന കാര്യവുമാണ്. ദർശനം ദീപക്, ഈ പുസ്തകങ്ങളൊക്കെ എടുത്ത് പോലീസ് പ്രദർശിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെയാണോ തെളിവായി എവിടെ നിന്ന് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്? നമുക്ക് കൃത്യമാകുന്ന വിവരമനുസരിച്ച് പോലീസ് ഈ പുസ്തകങ്ങൾ കൂടാതെ ചില തെളിവുകൾ, ഒരുപക്ഷെ ഇന്റലിജൻസ് തെളിവുകൾ എന്നാണ് പോലീസ് പറയുന്നത്, അത് കൃത്യമായി പറയാൻ തയ്യാറാകുന്നില്ല. ഇത്തരം പുസ്തകങ്ങൾ കണ്ടെടുക്കുന്നത് കൊണ്ട് യു എ പി എ ചുമത്തുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രാകൃത നടപടിയാണ് വിലയിരുത്തപ്പെടും. പക്ഷേ പോലീസ് ഇതിൽ കൃത്യമായി മറ്റൊരു കാര്യം പറയാൻ തയ്യാറാകുന്നില്ല. പക്ഷേ 3 കാര്യം പറയുന്നു: നിരോധിത സംഘടനയിൽ അംഗമായി എന്നതിന്റെ തെളിവ്, രഹസ്യ പ്രവർത്തനം നടത്തി എന്നുള്ളതിന്റെ തെളിവ്, സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായ
പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്നുള്ള തെളിവ്. ഇത്തരം തെളിവുകൾ ഇല്ലെങ്കിൽ യുഎപിഎ സ്വാഭാവികമായി നിലനിൽക്കില്ല എന്നുള്ളതാണ് വസ്തുത. ദീപക് ഇത് യുഎപിഎക്ക് പറ്റുന്ന തെളിവുകൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ ദീപക്, അങ്ങനെയല്ലേ കരുതേണ്ടത്? ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുസ്തകങ്ങളുടെ പേരിൽ ഒരാളെ യു എ പി എ ചുമത്താൻ നിലവിലെ നിയമത്തിന് സാധ്യതയില്ല. അത് മാത്രമല്ല ദീപക്, ആ പുസ്തകം എന്നത് ഒ അബ്ദുറഹ്മാൻ സാഹിബിന്റെ പുസ്തകമാണ്. ആ പുസ്തകം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ചോദിക്കുന്നത്, കണ്ടോ മകൻ വായിച്ചിരുന്ന പുസ്തകം കണ്ടോ എന്ന്. ഇത് പോലീസുകാരന്റെ അറിവില്ലായ്മയാണ് സത്യത്തിൽ ഈ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പോലീസിന്റെ കയ്യിൽ ഏതാണ്ട് 1.5 മണിക്കൂറിലേറെയുള്ള ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളിലെ ഇപ്പോൾ ഇത് പ്രതിരോധത്തിന് വേണ്ടി അല്പഭാഗം പുറത്തുവിട്ടുവെന്നാണ് ഞങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ഓബ്ദുറഹ്മാൻ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഓബ്ദുറഹ്മാൻ, താഹയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത പുസ്തകങ്ങളിൽ തെളിവായി പോലീസ് ഇപ്പോൾ അവതരിപ്പിക്കുന്നതിൽ ഒന്ന് താങ്കളുടെ ഒരു പുസ്തകമാണ്. എന്താണ് അവസ്ഥ? എനിക്കറിയില്ല, ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ചൊന്നും എഴുതിയിട്ടില്ല. അതല്ല, മാർക്സിസം സാമ്രാജ്യത്വം തീവ്രവാദം എന്ന പുസ്തകം, അതായത് പബ്ലിക് ഡൊമൈനിൽ എവിടെയും കിട്ടുന്ന ഒരു പുസ്തകമാണ് ഈ അവതരിപ്പിക്കുന്നത്. ആ പുസ്തകം പോലും ഞാൻ എഴുതിയതല്ല, എന്റെ ഒരു ലേഖനം അതിൽ ഉൾക്കൊള്ളുന്നു. അതെ അതെ, ലേഖനങ്ങളുടെ ഒരു സമാഹാരം. അത് ആ വിഷയത്തെ പറ്റി ചർച്ചയിൽ ഞാൻ അവതരിപ്പിച്ച പ്രബന്ധം മറ്റോ. അതെ, അതിപ്പോ ഒരു തെളിവായി പോലീസിന് എങ്ങനെയാണ് അവതരിപ്പിക്കാൻ കഴിയുക? അത് പറയണ്ട, അതെങ്ങനെയൊക്കെയാണ് പോലീസ് അവതരിപ്പിക്കുക, പിന്നെ അത് നോക്കുമ്പോഴാണ് അതിൽ പരിഹാസ്യമായ പലതും ഉണ്ടാവും. ഇപ്പോ ഈ താഹയുടെ അമ്മയോട് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്, കണ്ടോ മകൻ ഇതൊക്കെയാണ് വായിച്ചുകൊണ്ടിരുന്നത് എന്ന്. അതിലധികം ഞാൻ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് മിക്ക പ്രബന്ധങ്ങളും തീവ്രവാദത്തെ നിശിതമായി എതിർക്കുന്നതാണ്. അതെ അതെ, ഒന്നുപോലും അതിനെ അനുകൂലിക്കുന്നത് ഞാൻ കണ്ടില്ല. ഈ പഴയ ഓർമ്മയാണ്, ഇപ്പൊ ഒന്ന് അടുത്തൊന്നുള്ള പുസ്തകമല്ല. അതെ, ഈ അറസ്റ്റ് ഇതുകൊണ്ട് തന്നെ ഇത് ഈ യു എ പി എ ചുമത്തിയിട്ടുള്ളതിനെ ന്യായീകരിക്കാൻ ഈ പോലീസ് അവതരിപ്പിക്കുന്ന ന്യായവാദങ്ങൾ അബദ്ധമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും, അത് പോലീസിന്റെ റെയ്ഡിൽ പിടിച്ചെടുക്കുന്ന പുസ്തകങ്ങൾ അല്ലെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അവരത് വായിച്ചു നോക്കുക പോലും ചെയ്യാതെയാണ് ചെയ്യുന്നത്. ഈ ഹെഡിങ് മാത്രം നോക്കി അല്ലെങ്കിൽ ടൈറ്റിൽ മാത്രം നോക്കിയിട്ടൊക്കെ കയറുകയാണ്. യഥാർത്ഥത്തിൽ എന്ത് എഴുതിയെന്ന് നോക്കാൻ അവർ സമയമില്ല, അവർക്ക് മനസ്സിലാവുമെന്നും അറിയില്ല. ഇത് ഈ യു എ പി എ ചുമത്തിയിരിക്കുന്നത് തെറ്റായ ഒരു നടപടിയാണ് എന്നതിനെ സ്ഥാപിച്ചെടുക്കാൻ പോകുന്ന ഒരു നീക്കമാണോ യഥാർത്ഥത്തിൽ പോലീസ് ഈ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോ? ആ വീഡിയോ അവർക്കൊരു അനുകൂലമായ ഘടകമായാണ് അവർ പുറത്തുവിടുന്നത്. പക്ഷേ അതിൽ ഈ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. യു എ പി എ എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നപ്പോൾ തന്നെ അതിനെ ശക്തമായി എതിർത്ത ആളുകളുടെ ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ അതിൽ അനീതിപരമായ വകുപ്പുകൾ ധാരാളമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അത് ഭേദഗതി ചെയ്യെങ്കിലും വേണ്ടതായിരുന്നു. ഇപ്പോഴുള്ള മാതിരി പല പ്രാവശ്യം ഭേദഗതി ചെയ്ത് കൂടുതൽ അത് കർക്കശമാക്കുക ചെയ്തു. അതിന്റെ ഫലമാണ് ഇതൊക്കെ. എങ്ങനെയും പിടിച്ച ആളുകളെ കൊണ്ടുപോകാം, എന്നിട്ട് യു എ പി എ ചുമത്താം, അനിശ്ചിതകാലം വിചാരണയോ FIRO പോലും സമർപ്പിക്കാതെ തടവിലിടാം. ഈ സന്ദർഭം ഇത് തിരുത്താതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഈ പറയുന്ന പുസ്തകത്തിൽ എന്തായാലും മാവോയിസത്തെയും ഈ പറഞ്ഞ തീവ്രവാദത്തെയും മാർക്സിസത്തെയും ഒക്കെ എതിർക്കുന്ന ലേഖനങ്ങളാണുള്ളത് അല്ലേ? മിക്കതും ഞാൻ അതാണ്. എനിക്ക് പഴയ ഓർമ്മ ആരൊക്കെ എഴുതിയതാണ് എങ്കിലും അതിനെ ന്യായീകരിക്കുന്ന ഒരു ലേഖനം കണ്ടതായി ഓർക്കുന്നില്ല. താങ്കൾ ആ പുസ്തകത്തിന്റെ എഡിറ്ററാണ്, അത്രയുമേ ഉള്ളൂ. തീർച്ചയായും. എന്തായാലും ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി ശ്രീ ഓബ്ദുറഹ്മാൻ. ദീപക്കിലേക്ക് വീണ്ടും. ദീപക്, ഇത് ഇതിനപ്പുറത്തുള്ള തെളിവുകൾ എന്നത് എങ്ങനെയാണ് പോലീസ് വിശദീകരിക്കുന്നത്? ഹർഷൻ, ഇതിൽ നമുക്കിപ്പോ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തം. ഇതിൽ യു എ പി എ ചുമത്താനുള്ള ഏതെങ്കിലും രീതിയിലുള്ള പുസ്തകം എടുത്തതായി പറയുന്നില്ല, വ്യക്തമല്ല. കാരണം അതിൽ മാർക്സിസ്റ്റ് പഠനത്തെ കുറിച്ചുള്ള ഒരു പുസ്തകം കാണിക്കുന്നു, പിന്നെ നവാബ്ദുറഹ്മാൻ സാഹിബിന്റെ പുസ്തകം അദ്ദേഹം തന്നെ പുസ്തകത്തെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും മാവോ ബന്ധം തെളിയിക്കാവുന്ന പുസ്തകങ്ങളല്ല കണ്ടെടുത്തിരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ കയ്യിൽ ഏതാണ്ട് 1 മണിക്കൂർ 45 മിനിറ്റോളമുള്ള ദൃശ്യങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ആ ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിയേക്കും. അത് ഹാജരാക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി അവർക്ക് യു എ പി എ ചുമത്താവുന്ന കുറ്റമുള്ള തെളിവുകൾ ഉണ്ടെന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. പക്ഷെ അത് എത്രമാത്രം വസ്തുതയാണ് എന്നുള്ളത് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ദൃശ്യം പുറത്തുവിടുമ്പോൾ, നിയമസഭാ ഘട്ടത്തിൽ ഈ ദൃശ്യം പുറത്തുവിടുമ്പോൾ പോലീസ് ഒരു കാര്യം ഉറപ്പിക്കുന്നു. കാരണം ഈ താഹയുടെ ഉമ്മയുടെ ഈ കഴിഞ്ഞ ദിവസം വന്ന പ്രതികരണം പോലീസ് മുദ്രാവാക്യം വിളിപ്പിച്ചു എന്നായിരുന്നു.
പക്ഷെ പോലീസ് അല്ല മുദ്രാവാക്യം വിളിപ്പിച്ചത്. താഹ സ്വമേധയാ മുദ്രാവാക്യം വളരെ ആവേശത്തോടുകൂടി മാവോ സിന്ദാബാദ് വിളിക്കുകയായിരുന്നു എന്നുള്ളത് തെളിയിക്കുക തന്നെയായിരിക്കാം പോലീസിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇതിൽ മറ്റൊരു അപകടം, അർശൻ പറഞ്ഞതുപോലെ ഈ പുസ്തകങ്ങൾ ഒരിക്കലും മാവോയിസ്റ്റ് ബന്ധമുള്ള പുസ്തകങ്ങളല്ല ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഹർഷൻ. തീർച്ചയായും ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് തെളിവുണ്ടാക്കാൻ വേണ്ടി തന്നെയായിരിക്കുമല്ലോ അല്ലേ? സ്വാഭാവികമായും ഇപ്പോൾ ഇത്തരം കേസുകളിലെല്ലാം പോലീസ് ക്യാമറ വെച്ചുകൊണ്ട് മൊത്തം സെർച്ചും ബാക്കി എല്ലാ നടപടിക്രമങ്ങളും ദൃശ്യം ചിത്രീകരിക്കുന്ന ഒരു രീതി പൊതുവേ ഉണ്ട്. അത് ഒരുപക്ഷെ ശാസ്ത്രീയ കുറ്റാന്വേഷണ രീതിയുടെ ഭാഗമായി പോലീസ് അവലംബിക്കുന്ന ഒരു മാർഗവുമാണ്. എന്ത് സംഭവിച്ചാലും അതെല്ലാം ദൃശ്യങ്ങളായി ചിത്രീകരിച്ചുണ്ടാകണം എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്ന നിമിഷം മുതലുള്ള മുഴുവൻ സമയ വീഡിയോയും ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കാര്യം വിട്ടു പറയാൻ തയ്യാറാകുന്നില്ല. ആശം